2022 കേരളത്തിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷത്തെ ഡാറ്റ ആസ്പദമാക്കിയിട്ട് എത്ര റാങ്ക് വരെയുള്ളവർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് പ്രൈവറ്റിനെ കുറിച്ചിട്ടാണ്. ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള ഗവൺമെന്റ് കോളേജുകളുടെ ലാസ്റ്റ് റാങ്കിനെ കുറിച്ചുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ സെയ്ഫ് ആളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോള അസസ്മെന്റ് സെന്റർ കൊണ്ടോട്ടി. സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം ഒന്നാമത്തെ അലോട്ട്മെന്റിൽ വന്നിരുന്ന റാങ്ക് എന്ന് പറയുന്നത് 5698 ആയിരുന്നു. അത് ഈ വർഷം 6361 ഉള്ള റാങ്കിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട്ടിലാണ് ഈ വർഷം അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ഒന്നാമത്തെ അലോട്ട്മെന്റിൽ. ഇപ്പോൾ ഏകദേശം ഒരു 1038 റാങ്കിൻ്റെ ഡിഫറൻസ് അവിടെ കാണാൻ സാധിക്കും. ഈ 6736 ആയിരുന്നു സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ 2021 അൽഅസർ മെഡിക്കൽ കോളേജിൽ തൊടുപുഴയിൽ പോയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ നമുക്കൊരു 7399 എന്നുള്ള റാങ്കൊക്കെ ഈ വർഷം എന്ത് ചെയ്യാവുന്നതാണ്, ഏറ്റവും മിനിമം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ ഈ ഒരു റാങ്കിലുള്ളവർക്കെങ്കിലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ EWS ആണെങ്കിൽ 9656 ആയിരുന്നു ഫസ്റ്റ് അലോട്ട്മെന്റ് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം കാറ്റഗറി 558 ആയിരുന്നു. അത് ഈ വർഷം 10836 എന്നുള്ള വലിയൊരു റാങ്ക് മാറ്റം നമുക്ക് അവിടെ കാണാം. ഏകദേശം 4292 റാങ്കിൻ്റെ മാറ്റമുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് അലോട്ട്മെന്റ് ആകുന്ന സമയത്ത് ഏകദേശം ഒരു 14650 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 549 ആയിരുന്നു ഇവരുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. 549 കാറ്റഗറി റാങ്കിൽ ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 16 കാറ്റഗറി റാങ്ക് ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സെക്കൻഡ് അലോട്ട്മെന്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇയവ വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം 2021 6082 റാങ്കാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ പോയിരുന്നത്. 873 ആയിരുന്നു കാറ്റഗറി റാങ്ക്. എന്നാൽ ഈ വർഷം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ 6702 പോയിട്ടുണ്ട്. അവരുടെ കാറ്റഗറി റാങ്ക് 863 ആണ്. കാറ്റഗറി വൈസ് കഴിഞ്ഞ വർഷത്തെ അത്ര പോയിട്ടുള്ള റാങ്ക് കൂടിയിട്ടുണ്ടെങ്കിലും ഇതിനിടയിൽ കാറ്റഗറി റാങ്ക് ഉള്ള ആളുകൾ കൂടി എന്നുള്ളതാണ്. കാറ്റഗറി 861 പോയിട്ടുള്ളൂ. അപ്പോൾ അത് ഈ വർഷം ഒരു 7891 വരെയൊക്കെ നമുക്ക് എന്താവുന്നതാണ്, പ്രതീക്ഷിക്കാവുന്നതാണെന്നുള്ളതാണ്. മുസ്ലിം കാറ്റഗറി കഴിഞ്ഞ വർഷം 7453 ആണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പോയിട്ടുണ്ടായിരുന്നത്. അവരുടെ കാറ്റഗറി റാങ്ക് 2022 ആയിരുന്നു സെക്കൻഡ് അലോട്ട്മെന്റ്. അത് ഈ വർഷം ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് മുസ്ലിം കാറ്റഗറി 7309 പോയിട്ടുണ്ട്. 2011 കാറ്റഗറി ഇപ്പം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 8000 ഒരു 7972 എന്നുള്ള റാങ്ക് കഴിഞ്ഞ വർഷത്തെ വേരിയേഷൻസ് വെച്ചിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബാക്ക്വേർഡ് ഹിന്ദു 5861 ആണ് പോയിരിക്കുന്നത് കഴിഞ്ഞ വർഷം 233 ആമത്തെ കാറ്റഗറി. അത് ഈ വർഷം തന്നെ അൽഹസറിൽ 6745 പോയിട്ടുണ്ട്. 201 ആണ് അവരുടെ കാറ്റഗറി പോയിരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റ് നമുക്കൊരു 8032 വരെയൊക്കെ പ്രതീക്ഷിക്കാം. ലാറ്റിൻ ആൻഡ് ആംഗ്ലോ ഇന്ത്യ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്നവർക്ക് 8478 ആണ് കഴിഞ്ഞ വർഷം പോയിരിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ്. 163. അത് ഈ വർഷം ഡോക്ടർ മൂപ്പൻസിൽ 9174 പോയിട്ടുണ്ട്. 151 ആണ് കാറ്റഗറി റാങ്ക്. കഴിഞ്ഞ വർഷം സെക്കൻഡിൽ ശ്രീനാരായണയിൽ 9747 ആണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10443 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ ഡാറ്റയെ ആസ്പദമാക്കിയുള്ള അനലൈസിംഗ് ആണ്. 100% ഇങ്ങനെ തന്നെ വരണമെന്നില്ല, എൻ്റെ ഒരു പ്രിഡിക്ഷൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതന്നെ നിങ്ങൾ ഇത്ര തന്നെ വരുമെന്നുള്ളൊരു അമിത പ്രതീക്ഷ എന്ന് വെക്കരുത്. ഇതിൽ കൂടിയ റാങ്കുകൾക്ക് കിട്ടാം, ഇത്ര റാങ്കുകൾക്ക് കിട്ടാതിരിക്കാം, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ഡാറ്റയുടെ ആ ഡിഫറൻസ് വെച്ചാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ വർഷം ആവുന്ന ഒരിക്കലും അതേപോലെ ആവില്ല, എന്നാലും ചെറിയ രീതിയിലേക്ക് അങ്ങനെ വരാനും ചാൻസ് ഉണ്ട് എന്നേ ഉള്ളൂ. വിശ്വകർമ്മ 8252 ആയിരുന്നു 151 ആണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ. അത് ഈ വർഷം 7384 വരെ പോയിട്ടുള്ളൂ. അത് ഏകദേശം 7681 വരെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് അലോട്ട്മെന്റിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 7699 ആയിരുന്നു അത് ഈ വർഷം ഡോക്ടർ മൂപ്പൻസിൽ 8460 പോയിട്ടുണ്ട്. 75 വരെ കാറ്റഗറി റാങ്ക് പോയിട്ടുണ്ട്. അപ്പോൾ അൽഅസർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം സെക്കൻഡിൽ പോയിരിക്കുന്ന 8464 ആയിരുന്നു 53 ആയിരുന്നു കാറ്റഗറി. അപ്പോൾ ഈ വർഷത്തിൽ 9225 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കുടുംബി 15133 ഫസ്റ്റ് അലോട്ട്മെന്റ് പോയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലായിരുന്നു. സെക്കൻഡ് അലോട്ട്മെന്റ് ഏകദേശം 17491 26ാമത്തെ കാറ്റഗറിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം നമുക്കതൊരു അലസറിൽ സെക്കൻഡ് കാറ്റഗറിയിൽ 16493 വരെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ്
585 എന്നുള്ള റാങ്ക് പോയിട്ടുണ്ട്. ഇനി എസ് സി വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ 12691 ആണ് അവരുടെ റാങ്ക്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോയത് 263. അതേ വർഷം പി കെ ദാസിൽ 12508 എന്നുള്ള റാങ്കിലേക്കാണ് പോയിരിക്കുന്നത്. കുറച്ച് കുറഞ്ഞൊക്കെയാണ്, പക്ഷേ 269 കാറ്റഗറി വരെ പോയിട്ടുണ്ടാണ്. കാറ്റഗറി വൈസ് മൂന്നാളും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12752 വരെ റാങ്കുള്ളവർക്കൊക്കെ പ്രതീക്ഷിക്കാം, ഇതിൻ്റെ മേലെയും വരാം. എസ് ടി കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 24066 ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷം പോയതെങ്കിൽ 58ാമത്തെ റാങ്കും. ഈ വർഷം അത് 20890 എന്നൊരു റാങ്കിലാണ് പോയിരിക്കുന്നത്. 53 അവരുടെ കാറ്റഗറി റാങ്ക്. സെക്കൻഡിൽ 24962 അലസറിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 21756 ഒരു 22000 അടുത്താണ് നമുക്ക് എസ് ടി കാറ്റഗറി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനാവും. അപ്പോൾ ഞാനീ പറഞ്ഞിരിക്കുന്ന റാങ്കുകളൊക്കെ ഏറെക്കുറെ ഇങ്ങനെ വരുന്നുള്ളൂ, എക്സാക്റ്റ് ഇങ്ങനെ തന്നെ വരണമെന്നില്ല. കഴിഞ്ഞ വർഷത്തെ ഡിഫറൻസാണ് എടുത്തിരിക്കുന്നത് ഈ റാങ്ക് ഈ റാങ്കിൽ. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര കുട്ടികൾക്ക് സെൽഫ് ഫിനാൻഷ്യൽ അഡ്മിഷൻ എടുക്കും, അതിൻ്റെ അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അതിനിടയിൽ ഫീസ് ഇല്ലാതെ പഠിക്കാൻ വരുന്ന വിഭാഗക്കാർ വന്നത്, ഇതൊക്കെ ഇതിൽ ഡിഫറൻസ് കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും ഈ വർഷം മലബാർ മെഡിക്കൽ കോളേജിലെ 50 സീറ്റും അതേപോലെ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്ന 200 സീറ്റൊക്കെ 250 സീറ്റിൻ്റെ വർധനവുണ്ട്. ആ വർധനവനുസരിച്ച് കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചും കൂടെ അധികം റാങ്ക് ഉള്ളവർക്ക് എന്തായാലും ഈ വർഷം പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പിക്കാൻ പറ്റും. ഗവൺമെൻറ്റിൻ്റെ ഓൾറെഡി റാങ്ക് എത്ര പേർക്ക് കിട്ടുമെന്നുള്ളത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. താമസിയാതെ ബി ഡി എസിൻ്റെ കൂടെ നമുക്ക് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നുള്ളത്. വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. അനലൈസിങ് നടത്തിയിരിക്കുന്ന രീതി എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ പി ഡി എഫ് വേണ്ടവർക്കും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. ഇത്ര നേരം എന്നെ കണ്ടതിനും കേട്ടതിനും സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു.